അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ 28-ന്റെ പകലിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കുമാറാവട്ടെ. 29 തറാവീഹ് നാം പൂർത്തീകരിച്ചു. അള്ളാഹു ഇനിയുള്ള ദിവസങ്ങളിൽ ഇബാദത്തുകൾ ചെയ്യാൻ, കഴിഞ്ഞുപോയ നമ്മുടെ ഇബാദത്തുകൾ പരിപൂർണമായി അള്ളാഹു കബൂൽ ചെയ്യാൻ അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ കേൾക്കലും പറയലുമൊക്കെ ഒരു കാരണമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു സൂഫിയാണ്, പരിത്യാഗിയാണ്, വലിയ ഒരു ഷെയ്ഖാണ്. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 30 വർഷം 3 ദശാബ്ദം പരിശുദ്ധമായ ഇൽമ് കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 4 കാര്യങ്ങൾ നേടിയെടുക്കാൻ നാം ആഗ്രഹിക്കുന്നത്, പക്ഷേ അതിന് കാരണമാകുന്ന 4 കാര്യങ്ങൾ നാം ഒഴിവാക്കിയിട്ടാണെങ്കിൽ അത് ഫദ്അവാഹു കദിബുൻ, ആ വാദം പച്ച കള്ളമാണ് എന്ന് ഹാത്തമുള്ള സംബന്ധങ്ങൾ പറയുകയാണ്. 1-ാമത്തേത്, നമ്മൾ വാദിക്കുന്നത് പടച്ചവനോട് നമുക്ക് വലിയ സ്നേഹം എന്നാണ്. അള്ളാഹു നമ്മുടെ ജീവനാണ്, ജീവൻ്റെ ജീവനാണ്, സർവ്വതും അവന് സമർപ്പിക്കുന്നു എന്നൊക്കെ നാം പറയുന്നുണ്ട്. പക്ഷേ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാദം പച്ചക്കള്ളമാണ്. ഹറാമിൽ നിന്നൊഴിവാകാതെ ഒരിക്കലും അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. 2-ാമതായി, നമ്മുടെ വാദം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ നാം ഫുഖറാക്കളെയും മിസ്കീന്മാരെയും വെറുക്കുന്നു. ഒരിക്കലുമില്ല, അള്ളാഹുവിൻ്റെ അടിമകളിലെ ഫുഖറാക്കൽ, ദരിദ്രരെയും മിസ്കീന്മാരെയും നാം സ്നേഹിച്ചാൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം നബി തങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വ അമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ, ഒരു മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിച്ച് നാളെ മസാക്കീങ്ങളോടൊപ്പം, മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടണമെന്ന് കൊതിച്ചിരുന്നു ഹബീബായ നബി തങ്ങൾ. നമ്മുടെ സ്നേഹം സമ്പൂർണ്ണമാകണമെങ്കിൽ നാം ഫുഖറാക്കളെയും മിസ്കീന്മാരെയും സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. 3-ാമതായി, നാം വാദിക്കുന്നത് നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷേ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ഒരാൾ വലമേത്ത സ്വദഖ്, സ്വദഖകൾ കൊടുക്കുന്നില്ല. പരിശുദ്ധ റമളാന്റെ അവസാന രാവുകളും പകലുകളുമാണ്. കഴിവിൻ്റെ പരമാവധി നമുക്ക് സ്വർഗത്തിൻ്റെ ആ പ്രവേശനത്തിന് കാരണമാകുന്ന സ്വദഖകൾ കൊടുക്കാൻ കഴിയും. ആയിഷ ബീവിയോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൻ ഇത്തഖിന്നാറ വലോ ബിശക്കി തംറ, കാരക്കയുടെ ഒരു കീർ ഉണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണം. സ്വർഗത്തെ പോകാൻ നമുക്ക് സദഖ കൊണ്ടല്ലാതെ കഴിയില്ല. പണം കൊടുത്താൽ അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടും, പണം കൊടുത്ത് നാം സ്വർഗം നേടണം. 4-ാമതായി, നമ്മൾ വാദിക്കുന്നത് നരകം നമുക്ക് പേടിയാണ്, നമുക്ക് നരകം വെറുപ്പാണ്, പക്ഷെ നമ്മൾ പാപം ഒഴിവാകുന്നില്ല. പാപം ഒഴിവാക്കാതെ ഒരിക്കലും നരകം വെറുപ്പാണെന്ന് പറയുന്നതിൽ കള്ളമാണ്. ഫദഅവാഹു കദിബുൻ, അവൻ്റെ വാദം പൊളിച്ചെടുക്കുകയാണ്. അള്ളാഹു നമുക്ക് സ്വർഗപ്രവേശനവും നരകമോചനവും ഈ അനുഗ്രഹീതമായ 10-ന്റെ ബറക്കത്ത് കൊണ്ട് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബിനോടും അവൻ്റെ ഹബീബിനോടുമുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറയ്ക്കട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.